അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ അറബി പാഠപുസ്തകത്തിലെ 13-ാമത്തെ പാഠമാണ് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത്. 13-ാമത്തെ പാഠം എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക, നമുക്കത് വായിക്കാം അല്ലേ. മഹാദാ, എന്താണിത്? നമ്മെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താണത്? മഹാദാ, ഹാദാ മസ്ജിദുൻ, ഹാദാ മസ്ജിദുൻ, ഹാദാ മസ്ജിദുൻ. ഏതാ മസ്ജിദുൻ എന്ന് പറഞ്ഞാൽ? മസ്ജിദുൻ, മസ്ജിദിൽ പോവാറില്ലേ, ഉണ്ടല്ലേ. മസ്ജിദുൻ എന്ന് പറഞ്ഞാൽ അതെ, പള്ളി അല്ലേ. അപ്പോൾ ഹാദാ മസ്ജിദുൻ, ഹാദാ മസ്ജിദുൻ. ഇനിയോ, അസ്വലാത്തു ഫിൽ മസ്ജിദ്, അസ്വലാത്തു ഫിൽ മസ്ജിദ്. സ്വലാത്ത് സ്വലാത്ത്, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ നമസ്കാരം. അസ്വലാത്ത് ഫിൽ മസ്ജിദ്, ഇവിടെ വെച്ചിട്ടാണ് നമസ്കാരം ഉണ്ടാവുക. ഫിൽ മസ്ജിദ്, ഫിൽ മസ്ജിദ്. ആ മസ്ജിദിലേക്ക് നമസ്കാരത്തിന് നമ്മൾ വിളിക്കും. ആ വിളിക്കുന്ന കൂട്ടത്തിൽ ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഹയ്യ അല സ്വലാ അല്ലേ. ഹയ്യ അല ഫലാഹ് ഉണ്ട് അല്ലേ, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഉണ്ട്. ഓക്കെ, അതിൽ ഹയ്യ അല സ്വലാഹ് എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. ശ്രദ്ധിക്കുക, ഹയ്യ അല സ്വലാ, ഹയ്യ അല സ്വലാ. അപ്പോൾ നമസ്കാരത്തിലേക്ക് വരൂ എന്നാണ്. എവിടേക്കാണ് നമ്മൾ നമസ്കാരത്തിന് പോവാ? ഇലൽ മസ്ജിദ്. എവിടേക്ക് പോകും? മസ്ജിദിലേക്ക് പോകും. ഹാദാ മസ്ജിദുൻ, ഇതെന്താണ്? പള്ളിയാവുന്നു. ഹാദാ മസ്ജിദ്, അസ്വലാത്തു ഫിൽ മസ്ജിദ്. നമസ്കാരം എവിടെ വെച്ചാണ്? നമസ്കാരം പള്ളിയിൽ വെച്ചാണ് നടക്കുന്നത്. പിന്നെയോ, ഹംസു സ്വലവാത്തിൻ, ഹംസു സ്വലവാത്ത്. ഹംസുൻ എന്ന് പറഞ്ഞാൽ അഞ്ച്, സ്വലവാത്തിന് നമസ്കാരങ്ങൾ, അഞ്ച് നമസ്കാരങ്ങൾ. ഏതൊക്കെയെന്ന് അറിയുമോ? സ്വലാത്തുൽ ദുഹ്ർ, സ്വലാത്തുൽ അസ്ർ, സ്വലാത്തുൽ മഗ്രിബ്, സ്വലാത്തുൽ ഇശ, സ്വലാത്തു സുബ്ഹ് അല്ലേ. സുബ്ഹി അല്ല, സുബ്ഹ്, മനസ്സിലായില്ലേ. ദുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ, സുബ്ഹ് അല്ലേ. ഇനി നമുക്ക് ആ നമസ്കാരത്തിൻ്റെ പേരുകളിലുള്ള രണ്ടക്ഷരങ്ങൾ പഠിക്കാം. ഓക്കെ ആണോ? റെഡിയാണ് അല്ലേ. അപ്പോൾ സ്വലാത്ത് എന്നതിൽ നിന്ന് നമുക്കൊരു ഒരു വാക്ക്, നമ്മൾ അക്ഷരം എടുക്കുന്നു. ഇന്നത്തെ പഠിക്കുന്ന അക്ഷരം സ്വ. ഏതാണ് സ്വ? ഒന്ന് പറയാൻ നോക്കട്ടെ. സ്വ, സ്വലാത്തുൻ. എങ്ങനെ സ്വലാത്തുൻ എന്ന് എഴുതുക? സ്വലാത്തുൻ, സ്വലാത്തുൻ, സ്വലാത്തുൻ എന്ന് പറഞ്ഞാൽ നമസ്കാരം. ഓക്കെ, സ്വ. സ്വലാത്തുൽ ളുഹർ, സ്വലാത്തുൽ അസ്വർ, സ്വലാത്തുൽ മഗ്രിബ്, സ്വലാത്തുൽ ഇശ, സ്വലാത്തുൽ സുബ്ഹ്. മനസ്സിലായല്ലേ. ഇനി നമുക്ക് നോക്കാം സ്വ. പിന്നെ അതുപോലെ തന്നെ സ്വലാത്ത്, സുബ്ഹ്, സുബ്ഹ്, സുബ്ഹ്. അപ്പോൾ ഈ അക്ഷരമാണ് സ്വാദ്. ഒന്ന് നമുക്ക് എഴുതാം, സ്വ, സ്വേ, സു, സ്വ. മനസ്സിലായോ? സ്വ, സ്വേ, സു, സ്വ, സ്വ, സ്വേ, സു, സ്വ അല്ലേ. സ്വലാത്തുൻ, സ്വ ലാത്തുൻ. ഇതിലെ എ സ്വ എന്നാണ് അല്ലേ, സ്വ, സ്വലാത്തുൻ. സുബ്ഹുൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? സുബ്ഹുൻ, സുബ്ഹുൻ. ഏതായിരിക്കും? സു, അതാ സു. മനസ്സിലായില്ലേ, മനസ്സിലായില്ലേ. ഇനി അസ്വറുൻ എന്ന് പറയുമ്പോൾ അസ്വറുൻ, അതിലേതാ വരുന്നത് നോക്കാം. അസ്വറുൻ, അസ്വറുൻ, അസ്വറുൻ. സ്വ ഉണ്ടോ? സുക്കൂൻ ഇട്ടത്, ഇതിനും സുക്കൂൻ ഇട്ടുണ്ടല്ലേ. അസ്വറുൻ, മനസ്സിലായില്ലേ. അപ്പൊ സ്വ വന്നു, സു വന്നു, സ്വ വന്നു. മനസ്സിലായല്ലോ. ശരി, അപ്പോ ഇനി നമുക്ക് ഒരു പാഠം, ഒരു വാക്ക്, വാക്ക് സൂർ, 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 സൂറുൻ, സൂർ, സൂറുൻ. എന്താ വായിക്കുക? സൂർ, സൂറുൻ. നിങ്ങളുടെ പുസ്തകത്തിൽ കണ്ടില്ലേ സൂർ, സൂർ അല്ലേ, പാറ്റ അല്ലെങ്കിൽ കൂറ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ശരി, സൂർ, സൂറുൻ, അത് മതി. സ്വ, സ്വേ എങ്ങനെ എഴുതാ നോക്കോ. സ്വ, സ്വേ, സ്വേ,
சோ சு ஒன்னோட ஏதாம் ஸ்வ ஸ்வலாத் நம்ம எழுதிலே ஸ்வலாத் அல்லே ஸ்வ ஸ்வி சோ சு அப்போ ஸ்வ ஸ்வலாத் சுபஹன் ஸ்வலாத் ஸ்வ ஸ்வி சோ சு மனசிலாயல்லோ இத்தையும் അക്ഷരങ്ങൾ മാത്രമാണെന്ന് നമ്മൾ പഠിക്കുന്ന ഒറ്റ അക്ഷരമാണ് സ്വ എന്ന അക്ഷരമാണ്. അത് ശ്രദ്ധിച്ച് വായിച്ച് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി ഉസ്താദ് മാർക്ക് ഇട്ട് കൊടുക്കുക. അത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.